ഇന്ന് നമ്മൾ വന്നത് ചാലഞ്ച് ആയിട്ടൊന്നും അല്ല, പ്രാങ്ക് ആയിട്ടായിരിക്കും. അല്ല, പ്രാങ്ക് ആയിട്ടും അല്ല. നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മളുടെ ലവ് സ്റ്റോറി പറയാണ്. അവർ ലവ് സ്റ്റോറി. നമ്മൾ ഈ യൂട്യൂബിൽ വരുന്നതിന് മുന്നേ നമ്മൾ ഉണ്ടായിരുന്നത് ടിക്ടോക്കിലായിരുന്നു. അപ്പൊ അവിടെ ഏകദേശം നമുക്ക് 25.3K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലൈവിലൊക്കെ പോവായിരുന്നു. അപ്പൊ അവരൊക്കെ ലൈവിലൊക്കെ വരുമ്പോൾ ചോദിക്കണ ഒരു കാര്യമായിരുന്നു, നിങ്ങളുടെ ലവ് മാരേജ് ആണോ, അറേഞ്ച് മാരേജ് ആണോ, അങ്ങനെ ആ റിലേറ്റഡ് കുറേ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, ആ എന്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തുകൂടാന്ന്. ടിക്ടോക്കിൽ നമുക്ക് ഇത്രയും കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് യൂട്യൂബിൽ നമ്മുടെ ലവ് സ്റ്റോറി. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് മാട്രിമോണിയൽ വഴിയാണ് ഞാൻ ഫസ്റ്റ് പ്രസിയെ കാണുന്നത്. ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ മടുത്തപ്പോ മാട്രിമോണി ഒന്ന് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ വീട്ടുകാരും പറഞ്ഞു കല്യാണ പ്രായമായി വരന്നറിഞ്ഞു എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. കാശൊന്നും കൊടുത്തില്ല, ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി തുറന്നു. ഇത് രണ്ടുപേരും മുമ്പത്തെ കല്യാണം. എന്നിട്ട് ഞാൻ മാട്രിമോണി തുറന്നിട്ട് ഒരു ഇപ്പൊ ഒരു 4 years ആയിട്ടുണ്ടാവും. ഇപ്പോഴില്ല, ഇപ്പോഴും പെമ്പിള്ളേരെ നോക്കാലോ. അങ്ങനെ ഞാന് കല്യാണത്തിന് മുന്നേ ഓൾമോസ്റ്റ് 2 years മുന്നേ തുറന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തുറന്നു വെച്ചു, നമുക്കിങ്ങനെ സ്ക്രോള് ചെയ്യാലോ. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ചെക്ക് ചെയ്ത് അവസാനം കടക്കണോ ഈ മുതല്. ഇങ്ങനെ അപ്പോ കാശ് കൊടുക്കാത്തോണ്ട് ഒന്നും അയക്കാൻ പറ്റുന്നില്ല മെസ്സേജ്. പക്ഷേ ഇൻട്രസ്റ്റഡ് അയക്കാൻ പറ്റും, ഞാനും വിട്ടു ഒരു ഇൻട്രസ്റ്റഡ്. കാരണം ഫോട്ടോയിലൊക്കെ കിടുവായിരുന്നു കേട്ടോ, ഇപ്പോഴോ ഇപ്പൊ അതിലും കിടുവല്ലേ. എന്നിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ അയച്ച് ഞമ്മള് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇവിടെ കാണിക്കാം കേട്ടോ. നീതിയേട്ടന്റെ ഫോട്ടോ ഏതായിരുന്നു വേണോ കാണിക്കാം, വെറുതെ ഇരിക്കല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോയിൽ എന്റെ മനസ്സങ്ങ് ഉടക്കി, ഞാനൊരു ഇൻട്രസ്റ്റ് അങ്ങ് അയച്ചു. എന്നിട്ട് ഞാനത് വിട്ടു. പിന്നെ നോർമൽ ഡേയ്സ് കുറച്ച് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞല്ലേ. അങ്ങനെ ഞാൻ മാട്രിമോണി അക്കൗണ്ട് തുടങ്ങി. ഞാൻ MCA പ്രൊജക്ട് ടൈമിലാണ് അക്കൗണ്ട് തുടങ്ങിയത്. അത് ഞാനല്ല തുടങ്ങിയത്, അച്ഛനും അമ്മയായിരുന്നു. അപ്പോൾ അമ്മ എപ്പോഴും നമ്മളുടെ ലാപ്ടോപ്പ് നമ്മളുടെ വീട്ടിൽ PC ഒക്കെ ഉള്ളത് മുകളിലാണ്, മുകളിലത്തെ ഫ്ലോറിലാണ് ഉള്ളത്. ഞാൻ താഴെയായിരിക്കും അധികം ഉണ്ടാവും, മുകളിൽ അധികം പോകാറില്ല. അപ്പോൾ അമ്മയും അച്ഛനും കൂടിയിട്ടാണ് മുകളിൽ നിന്ന് PC വഴി ഇങ്ങനെ നോക്കും, മാട്രിമോണി ആരെങ്കിലൊക്കെ ഉണ്ടോ നല്ലതൊക്കെ ഉണ്ടോ. അങ്ങനെ എന്നോട് അമ്മ പറഞ്ഞു മാട്രിമോണിൻ്റെ എന്താ പറയുക ആപ്പ് ഈ ഫോണിൽ ഡൗൺലോഡ് ചെയ്യും, ഇൻകേസ് ഞാൻ ഏതെങ്കിലും ചെക്കനെ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ. അമ്മ മുകളിൽ ആയിരിക്കും, മുകളിലത്തെ ഫ്ലോർ നിന്നാണ് ഞാൻ താഴെ ഉണ്ടോ ബെഡ്റൂമിലായിട്ടോ. അപ്പോൾ അമ്മ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇത് വാട്സപ്പ് ചാനലിലൂടെയാണ്. അപ്പൊ അമ്മ മുകളിൽ നിന്ന് പറയും ദേ ഒരു ചെക്ക വന്നിട്ടുണ്ടോ നീ നോക്കുന്ന പറയും. അപ്പൊ ഞാനിങ്ങനെ സ്റ്റെയർ കേസ് അല്ല, അമ്മ അവിടെ ഉറക്കം വിളിച്ചു പറയും. അപ്പൊ ഞാനിങ്ങനെ സ്റ്റെയർ കേസ് കയറി ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല, കാരണം എന്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ഞാൻ മാട്രിമോണി ആപ്പ് തുറന്നിട്ട് നോക്കും, ആ അങ്ങനെ നോക്കും. അങ്ങനെ ഒരു ദിവസം നിധിയേട്ടന്റെ റിക്വസ്റ്റ് വന്നു. അപ്പൊ അമ്മ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അതാ നല്ല പയ്യനാണ് നോക്കിക്കേ നല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഗൾഫിലുള്ള ആൾ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്നത്. എനിക്ക് കുറേ വേറെ റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, ബാംഗ്ലൂര് അങ്ങനൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് UAE-യിലാണ്. അപ്പൊ എനിക്ക് UAE-യിലോട്ട് പോകാനായിരുന്നു ഭയങ്കര ആഗ്രഹം. അങ്ങനെ അമ്മ അവിടെ മുകളിൽ പറഞ്ഞിട്ട് ആ UAE-യിൽ നിന്നാണ് നോക്ക് കാസർഗോഡാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച ആ നോക്കിക്കളെ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കി, ആ ചെക്കനെ കാണാൻ കൊള്ളാലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ആ കണ്ട്. അപ്പൊ അമ്മ പറഞ്ഞ് നീ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ചെയ്താൽ മതി, എന്റെ അമ്മയാണ് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് അമ്മ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ എന്താണ് പ്രീമിയം മെമ്പർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ നമ്പർ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ പുള്ളിക്കാരൻ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു, പുള്ളിക്കാരൻ ജസ്റ്റ് റിക്വസ്റ്റ് വിടാൻ. അങ്ങനെ അമ്മ അച്ഛനാണ് എന്താ പറയാ ഇവരെ വീട്ടിലോട്ട് വിളിച്ചത്.
അങ്ങനെ അച്ഛൻ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചു, വീട്ടുകാരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇൻട്രസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത് എനിക്ക് മെസ്സേജ് വന്നല്ലോ. അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ തപ്പി 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 എല്ലാം ഇങ്ങനെ എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചെക്ക് ബോക്സ് ഒക്കെ ഞാൻ ഇങ്ങനെ ടിക്ക് ചെയ്യായിരുന്നു. ഓക്കെ, യു എയിൽ പഠിച്ചു വളർന്നത്, നല്ല ഫാമിലി, ടിക്ക്. അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ടിക്ക് ചെയ്തു. നല്ല മുടി വേണം, നല്ല അട്രാക്റ്റീവ്, കണ്ണ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ, അത് പറയണല്ലോ. മൊത്തത്തിൽ അട്രാക്റ്റീവ് ആയിരുന്നു. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ചെക്ക് ബോക്സ് ഒക്കെ ഇങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്തൊക്കെ കുഴപ്പമില്ല, നല്ല മാച്ചിങ് ആണ്. മാട്രിമോണി തന്നെ ഒരു ഒരു മാർക്ക് തരുമല്ലോ, ഇത്രയും 80% മാച്ചിങ് ആയിരുന്നു പ്രൊഫൈൽ. അപ്പോൾ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എന്റെ ഫാദറെ വിളിച്ചിട്ടുണ്ട്, ഇവരുടെ വീട് പന്തടുക്കയാണ്, കുറച്ചധികം ദൂരമാണ്. എന്നിട്ട് ഞാൻ ഇവിടെയാണല്ലോ, ഞാൻ അബുദാബിയിലായിരുന്നു, നാട്ടിലാണല്ലോ. അപ്പൊ ഇവരെ വീട്ടിൽ നിന്ന് അച്ഛന് വീണ്ടും കോള് വന്നു, ഈ ബന്ധം വേണ്ട, കാരണം കൊറേ ഫാറാണ്, പിന്നെ വേറെ ആലോചന ഉണ്ടെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. കാരണം കൊറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, പലരും പല അഭിപ്രായം പറഞ്ഞ അവസാനം വേണ്ടാന്ന് വെച്ചു. ഗൈസ്, ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, രക്ഷപ്പെട്ടില്ല. അങ്ങനെ ഫസ്റ്റ് ഇനീഷ്യൽ റിജക്ഷൻ എന്റെ വീട്ടുകാരുടെ അടുത്ത് നിന്നാണ് വന്നത്. അങ്ങനെ വേറൊരു പ്രപ്പോസലായിട്ട് തകർത്തിയായിട്ട് മുന്നോട്ട് പോവാണ്. പിന്നെ വേറെ ആലോചനയൊന്നും വരില്ല, വേറെ കുറെ വരുന്നുണ്ട്, ഫ്രാൻസ്, അമേരിക്ക, അങ്ങനെയൊക്കെ. അങ്ങനെ വേറൊരു കാഞ്ഞങ്ങാടുള്ള ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവര് വീട്ടുകാർക്ക് ഭയങ്കര താല്പര്യമായി. അങ്ങനെ ഇങ്ങനെ എന്നിട്ട് അവസാനം അതും എങ്ങനെയോ ഒഴിഞ്ഞു പോയി. അപ്പൊ ആൾക്കാരൊക്കെ ഇത്രയും അടുത്ത് വന്നിട്ട് ഒഴിഞ്ഞു പോയപ്പോ ഭയങ്കര ടെസ്റ്റായി വീട്ടുകാരൊക്കെ, എങ്ങനെ ഈ ചെക്കന് കിട്ടൂല്ലേ, കാരണം വയസ്സായി വരികയാണ്, നമ്മക്കൊക്കെ ഭയങ്കര ടെസ്റ്റ്, ഞാൻ അങ്ങനെയുള്ളവനായെന്നുള്ളതാണ് വീട്ടുകാരുടെ. അപ്പൊ തന്നെ ഞാൻ അളിയന് മെസ്സേജ് അയച്ചു, ഭയങ്കരം തന്നെ. അപ്പൊ തന്നെ ടിജെപിടി നമ്മളെ വിളിച്ചിട്ട് അന്നോ അളിയ ബന്ധടക്കിയിലെ കുട്ടിയെ ഒന്ന് നിങ്ങൾ വിളിച്ചു നോക്ക്, ചുമ്മാ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ അളിയന്റെ കൈയും കാലും പിടിച്ച് അങ്ങേരാണ് വീണ്ടും അച്ഛനെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അളിയനോട് പറഞ്ഞു, ഇത് രണ്ടാമത് വിളിക്കുന്നതാണ്, അവരെ എന്തായാലും നമ്മളെ അടുപ്പിക്കില്ല, പക്ഷേ എന്നാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യൂ, ട്രൈ ചെയ്യുന്നതിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, ദേർ ഈസ് നോ ഹാം ഇൻ ട്രൈയിങ് എന്ന് എന്ന് എന്ന തിയറിയിൽ വിശ്വസിക്കുന്ന ഒരുത്തരാണ്. അച്ഛന്റെ ഒരു സ്റ്റോറി ഉണ്ട്, ഹിസ്റ്ററി ബാക്ക് ഇൻ ദ ഡേയ്സ്. അതെന്താന്ന് വെച്ചാല് എന്റെ അച്ഛൻ തന്നെ അമ്മേനെ അമ്മേനെ പ്രപ്പോസ് ചെയ്തോണ്ട്, അതായത് അമ്മയുടെ വീട്ടിലോട്ട് രണ്ടു മൂന്ന് തവണ പോയിട്ടുണ്ടായിരുന്നു, ഒരു മൂന്ന് കൊല്ലം കെട്ടിച്ചു തരൂ. അച്ഛൻ ഗൾഫിൽ നാട്ടിൽ വരും, വീണ്ടും അമ്മന്റെ വീട്ടിലോട്ട് പോകും, അങ്ങനെ വീണ്ടും പോകും, വീണ്ടും അങ്ങനെ മൂന്ന് പ്രാവശ്യം. അങ്ങനെ ഒരു ഹിസ്റ്ററി ഇതിലുണ്ട് കേട്ടോ, അത് എനിക്ക് കുറച്ച് കല്യാണം കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത്. കാരണം ഞാൻ ചോദിച്ചിരുന്നു ഇവളുടെ അടുത്ത്, ഞാൻ രണ്ടാമതും വിളിച്ചപ്പോ നിങ്ങൾ പറഞ്ഞത് എന്താണ്, സ്റ്റോറി അതിന്റെ പിറകിൽ ഉണ്ടായതുകൊണ്ട് മാത്രാണ് അച്ഛനാ നമ്മളെ വീണ്ടും വന്നോളൂ കുഴപ്പമില്ല എന്ന് പറയാനുള്ള ഒരു കാരണം. അത് അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛന്റെ അച്ഛന് ഇങ്ങനെ എന്താണ് ഒരിക്കൽ വേണ്ട പറഞ്ഞാൽ വീണ്ടും വരുമ്പോ എനിക്ക് അങ്ങനെ അങ്ങേരെ വേണ്ടാന്ന് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞില്ല, കാരണം ഞാനും അമ്മേന്റെ വീട്ടുകാരോട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എന്തായാലും അവര് വന്ന് കാണട്ടെ, ബാക്കി പിന്നെ എല്ലാം നോക്കൊണ്ട് ജസ്റ്റ് വന്ന് കാണുന്നതിന് ഇപ്പൊ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നീതികേട്ടൻ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നത് അല്ലേ. അങ്ങനെ പെണ്ണ് കാണുന്ന ചടങ്ങ് കഴിഞ്ഞു.
അങ്ങനെ പെണ്ണ് കണ്ടു പെണ്ണ് കണ്ടു എല്ലാം റെഡിയായി എല്ലാം റെഡിയായി നമ്മൾ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ആകുമ്പോൾ പുള്ളിക്കാരൻ വീണ്ടും വന്നു എന്നിട്ട് എൻഗേജ്മെന്റ് നടത്തി അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മളുടെ കല്യാണം കുറച്ച് വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇതുവരേക്കുള്ള സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഇനി തുടർന്ന് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോസ് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അമർത്താ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ. അപ്പോ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.